നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. ഫുഡ് ഫെസ്റ്റിവലിലെ കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അച്ഛൻ്റെയും അമ്മയുടെയും വക. ഇന്നിപ്പോ എന്താ ഞാനിവിടെ ഇരിക്കണമെന്നല്ല ആലോചിക്കണത്, ഒരു പണിയുണ്ട്. ഇപ്പൊ ഓണം ഡിഷസ് ഒക്കെ കഴിച്ചിട്ട് നല്ല മത്തടിച്ചിരിക്കുകയായിരിക്കില്ലേ, നല്ല സാമ്പാറും അവിയലും പായസവും പുളിശ്ശേരിയും പുളിഞ്ചിയും പിന്നെ എന്തൊക്കെയുള്ളത്, കാബേജ് തോരൻ, കൂട്ടുകറി, എന്തോരം കറികളാല്ലേ. ഇതൊക്കെ കഴിച്ചിട്ട് എന്തായാലും ഒന്ന് ഉഷാറാവണ്ടേ, നമുക്കിനി ഒന്ന് കുടുന്ന് പറഞ്ഞ് എഴുന്നേൽക്കണ്ടേ. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കോളിഫ്ലവർ ഫ്രൈ ഇഷ്ടമല്ലേ, മിക്കവർക്കും ഇഷ്ടമായിരിക്കും. ഞാൻ കോളിഫ്ലവർ ഫ്രൈ ആണ്, എനിക്കിഷ്ടമാണ് കേട്ടോ കോളിഫ്ലവർ ഫ്രൈ. പ്രത്യേകിച്ച് ഈ തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ കോളിഫ്ലവർ ഫ്രൈ, അവർ കുറച്ച് കളർ പൊടിയൊക്കെ ചേർത്തിട്ടാണ് തരുന്നത്. ഞാൻ പക്ഷേ കളർ പൊടിയൊന്നും ചേർക്കണില്ല, ഇപ്പോൾ ചേർക്കണില്ല. എന്നുവെച്ചാൽ നമുക്ക് ആ ടേസ്റ്റ് എങ്ങനെ എന്തായാലും നമുക്ക് കിട്ടും. കളർ ആ റെഡ് കളറിൻ്റെ ഒരു കുറവ് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ഞാൻ എന്താ നിങ്ങൾ വിചാരിക്കുക, എല്ലാ പ്രാവശ്യം നിന്നൊക്കെയാണല്ലോ പറയാറുണ്ട്, എന്തെങ്കിലും ഇരുന്നൊക്കെ പറയണം. ഞാൻ ഇരിക്കാൻ കാരണം ഈ കോളിഫ്ലവറിനെ തട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം കോളിഫ്ലവർ. അങ്ങനെ ഞാൻ ആ ചടങ്ങ് അങ്ങോട്ട് കഴിക്കണം കേട്ടോ. ഇനി വിട്ടാ വലുതാവോ എന്നൊന്നും എനിക്ക് ശരിക്കറിയില്ല. ഏതായാലും ഈ ഒരെണ്ണം പറക്കുന്നതോട് കൂടി പിന്നെ കോളിഫ്ലവറൊന്നും ഉണ്ടാവത്തുമില്ല. ആ കോളിഫ്ലവറിൻ്റെ പണിയും കഴിയും. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് മുറിച്ചെടുക്കണം. ചെറിയൊരു കോളിഫ്ലവറാണ് കിട്ടിയത് കേട്ടോ. ഒരു ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്, ഇതിലിപ്പോൾ അത്ര വലിയ പീസുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കോളിഫ്ലവർ മുറിച്ചെടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് അടുത്ത പണി ചെയ്യാം. ഇതൊരു ചെറിയ കോളിഫ്ലവർ ആട്ടോ, ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പുറത്ത് ബീറ്റ്റൂട്ടൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്ന. ഞാൻ ഒരു പാതി വഴിയെത്തി. ഇപ്പോൾ എനിക്ക് എന്തോ ഇതിന് വളരാനുള്ള സ്പേസ് കുറഞ്ഞു പോകുന്നുള്ള ഭയങ്കരമായി ബ്രില്യൻറ്റ് തിങ്കിങ് വന്നപ്പോൾ ഞാൻ ഇതിനെടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു. ഇപ്പുറത്താണെങ്കിൽ ഒരു വളവും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു മണ്ണാണ്, വെറും വേസ്റ്റ് മണ്ണാണത്. പിന്നെ അതിനെ നോക്കാനും ശരിക്കും നേരമൊന്നും കിട്ടിയില്ല. പിന്നെ അത് ഇത്ര തന്നെ വളർന്നുള്ളൂ, അതേ ഒരു ചെറിയൊരു പീസായിട്ട് തന്നെ, ചെറിയൊരു പീസായിട്ട് തന്നെ അത് വളർന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിനെ വെക്കാനൊന്നും പോകണില്ല, ഒന്നെങ്കിൽ അത് പുഴുവെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മളെങ്കിലും തിന്നാലോ. എങ്ങനെയുണ്ട് പോവാം. വലിയൊരു കോളിഫ്ലവർ ഉണ്ട് കേട്ടോ, ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്, ഇത് ഓർഗാനിക്. ഇത് തൽക്കാലം ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു അളവ് കാണിക്കാം. ഇത് പെസ്റ്റിസൈഡ് അങ്ങനത്തെ ഒന്നും അടിക്കാത്ത കാരണം കൊണ്ട് നല്ലോണം ഉപ്പുവെള്ളമല്ലേ, ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത വെള്ളമല്ലേ, അതിലിട്ട് വയ്ക്കാം. കുറേ ഇതളുകളായിട്ട് ഇതിൽ കുറച്ച് നേരം കിടക്കട്ടെ. തിളച്ച വെള്ളത്തിലിടുമ്പോൾ എന്താ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ, തിളച്ച വെള്ളത്തിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് എനിക്കത് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല. നമുക്കിതാ ഇങ്ങനെ ഇതേപോലത്തെ പീസുകളൊക്കെ മതിയാവും. ഇതൊക്കെയാണെങ്കിൽ തട്ടുകട സ്റ്റൈലിലൊക്കെ വരണ പോലെ വരും, ഇങ്ങനെയൊക്കെ കിട്ടാൻ പ്രയാസമാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കോളിഫ്ലവറൊക്കെ ആണെങ്കിലേ അതിലിങ്ങനെ നല്ല ഇറുക്കി പിടിച്ച് പൂക്കളായിരിക്കും, ഇതേപോലെ ഇങ്ങനെ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വലിയ ഒന്നെങ്കിൽ അത് അരിഞ്ഞെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് വലിയ പീസായിട്ട് ഇടേണ്ടി വരും, അപ്പോഴാണ് ആ രുചി പോകുന്നത്. ഗോപി മഞ്ചൂരിയനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. ഗോപി മഞ്ചൂരിയനാണെങ്കിൽ ഇത്തിരി വണ്ണത്തിലൊക്കെ എടുക്കുക. ഇത് ഫ്രൈ ഒക്കെ ആകുമ്പോൾ ഒന്ന് അത്ര വണ്ണത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത്ര ഒരു ക്രിസ്പിനെസ്സിൻ്റെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിൽ കുറച്ച് നേരമായിട്ട് കിടക്കട്ടെ. എൻ്റെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടായിരുന്നില്ലേ, അത് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവം ഉണ്ടാവില്ല. എനിക്ക് മാത്രം തിന്നാൻ തികയുള്ളൂ. മഞ്ഞളിട്ട് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ നല്ലോണം കൈകൊണ്ട് ഒന്ന് അങ്ങോട്ട് പൊട്ടിക്കരുത് കേട്ടോ. ഇത് ഇങ്ങനെ അങ്ങോട്ട് പതുക്കെ ഒന്ന് ഇരട്ടിയിട്ട് പിന്നെയും പിന്നെയും റണ്ണിങ് വാട്ടറിൽ നന്നായി കഴുകിയെടുക്കുക. ഒരു അരിപ്പയെ കൂടെ അരിച്ചെടുത്ത് പിന്നെയും പിന്നെയും നന്നായി കഴുകിയെടുക്കുക. നമ്മളത് ഈ കോളിഫ്ലവർ വൃത്തിയായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കാൻ പാടും. മീഡിയം കോളിഫ്ലവർ മേടിച്ച് നന്നാക്കി എങ്ങനെയുണ്ടോ അതുപോലെ ഉണ്ടായിട്ട് ആയിട്ടുണ്ട്. ഒരു 300 ഗ്രാം 330 ഗ്രാം അത്രത്തോളം ഉണ്ടാവും. അതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം.
വെള്ളം ഒട്ടും പാടില്ല കേട്ടോ അതില്. അതായത് കഴുകി ഊറ്റി എടുത്തിരിക്കണം കോളിഫ്ലവർ ആണ്. അല്പം വെള്ളം ദേ ഇങ്ങനെ അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്, അത് പ്രശ്നമില്ല. വെള്ളം ഒട്ടും ചേർക്കരുത്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് എത്തണമായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഒരു നല്ലൊരു വാസന വരില്ലേ നമുക്ക് ഈ സമയത്ത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ നല്ല മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. നല്ല മുളക് പൊടി എന്ന് ഉദ്ദേശിക്കുന്നത് എരിവുള്ള മുളക് പൊടി ഇടുന്നില്ല. പകരം ഞാൻ ഇടുന്നത് കാശ്മീരി മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ഇടുന്നവർക്ക് ഇടാം, അത് അത്ര ഇങ്ങോട്ട് നിറം കിട്ടില്ല. കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ എരി മൈൽഡായിരിക്കും, പക്ഷെ നല്ല കളറ് കിട്ടും. നല്ല മുളക് പൊടി, അതായത് വറ്റൽ മുളക് പൊടി ഇടുമ്പോൾ എരിവുണ്ടാവും, അത്ര ഇങ്ങോട്ട് നിറം കിട്ടില്ല. ഈ വറ്റൽ മുളക് പൊടി അപ്പോൾ കുറച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി വാരിപ്പോയി ഇടുന്ന പോലെ അത് ഇടരുത്. ഇത് ഞാനൊരു അര ടേബിൾ സ്പൂണോളം ഇപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി കേട്ടോ. അര ടേബിൾ സ്പൂൺ ഇപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഈ കോട്ടിങ്ങിൽ ഇപ്പോൾ ഈ കോളിഫ്ലവറിൽ ഈ കോട്ടിങ്ങിൽ നല്ലോണം കോട്ടാവണം. ഇപ്പോൾ ചെയ്യുന്ന ഈ കോട്ടിങ്ങിൽ ഇതിൽ ഓൾറെഡി വെള്ളത്തിൽ നിന്ന് എടുത്ത കാരണം കുറച്ച് വെള്ളമുണ്ട്. അത്രയും വെള്ളം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വെള്ളം നല്ലോണം ഡ്രൈ ആയിട്ട് ഇരുന്നോട്ടെ, വെള്ളം വേണ്ട. ഇനി എനിക്ക് ചെയ്യാനുള്ളത്, ഞാൻ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വട്ടന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതാ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഫുള്ളിടരുത്, നമുക്ക് ഇനി ആവശ്യമുണ്ട്. ഇങ്ങനെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചെയ്യുക. കറിവേപ്പില കുഴപ്പമില്ല, ആ കറിവേപ്പില അരിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യും. സെയിം പ്രോസസ്, ഇങ്ങനെ എണ്ണ നല്ലോണം മിക്സ് ചെയ്യാം. അടാറ് മണം വരുന്നുണ്ട്. ഇപ്പം ഈ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണ മസാല എന്ന് പറയുന്നത്, എന്തിനാ പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്ന് മനസ്സിലായോ? കാരണം കാശ്മീരി മുളകിന് ഒരുപാട് എരിവൊന്നുമില്ല. കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ പച്ചമുളകിൻ്റെ ഭാഗം കട്ട് ചെയ്തോളൂ, അത് വേണ്ട. ഇതിലേക്ക് ഇനി ഞാനിടാ ചേർക്കാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. 2 ടേബിൾ സ്പൂൺ, നല്ല കറക്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോർ എടുക്കാം. കറക്റ്റായിട്ട് വേണം കേട്ടോ. കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് അതേമാതിരി തന്നെ സെയിം പ്രോസസ്, ഇങ്ങനെ സ്പൂണും കൈയൊന്നും വേണ്ട. ഇനി ഇങ്ങനെ ഇങ്ങനെ മിക്സിങ് കേട്ടോ. വെള്ളം ഒഴിക്കരുത്, നോ വാട്ടർ. ഇനി ചേർക്കാൻ പോണത് അതേമാതിരി തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഡബിൾ ബോൾസിൻ്റെ അപ്പം ഇരിയപ്പം പൊടി എടുത്താലും മതി. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡാണോ അതെടുത്തോളൂ, നല്ല ബ്രാൻഡ് നോക്കി എടുത്തോളൂ. മണമൊക്കെ വ്യത്യാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി പതി. കുറച്ച് കാർമണം ഉള്ളതോ അല്ലെങ്കിൽ കുറച്ചൊരു പൂട്ട മണം ഉള്ളതോ ഒന്നും ഇടരുത്. പകരം ദ സെയിം പ്രോസസ്, ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നുള്ളത്. ഇതിനെ നല്ലോണം കോട്ട് ചെയ്യും. കോട്ടിങ്ങിലാണ് ഇരിക്കുന്നത്, വാട്ടർ ഒഴിക്കരുത്. വാട്ടർ ഓൾറെഡി ഇതിലുണ്ട്. അപ്പം ഇങ്ങനെയായില്ലേ. ഇനി നമ്മൾ ചേർക്കാനുള്ളത് കുജി റവ. റവ കേട്ടോ, ഇത് ഈ സാധാരണ റവ ചേർക്കും നമ്മൾ ക്രിസ്പി ആവാനായിട്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ നൈബർ ആയിട്ട് ഒരു കുട്ടി താമസിക്കുന്നുണ്ട്, മുംബൈക്കാരിയാണ്. അവർ അപ്പം ഞാൻ വെറുതെ കാലത്ത് ഈ കോളിഫ്ലവർ പറിക്കണ നേരത്ത് വീഡിയോ എടുക്കണ നേരത്ത് ആ കുട്ടി അതിലെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ വെറുതെ വർത്താനം പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വർത്താനം പറഞ്ഞ് നിന്നപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ റവ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് റവ ഇടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവർ ആ കുട്ടി പറഞ്ഞത് റവ കുറച്ച് അധികം തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്രിസ്പി ആവുമെന്ന് പറഞ്ഞു. ഒരു സജഷൻ, ഒരു ടിപ്പ്. അപ്പോൾ താങ്ക്സ് ടു പല്ലവി. പല്ലവിയാണ് എനിക്ക് ഈ ടിപ്പ് പറഞ്ഞത്. സോ താങ്ക് യു പല്ലവി ഫോർ ദിസ് ടിപ്സ്. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. ഇനിയാണ് മോളെ കളി. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക, പിന്നെ മുളക് പൊടി ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ഇനിയും നമ്മൾ 1 ടേബിൾ സ്പൂണോളം കൂടി, ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മൊത്തത്തിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്.
ഇപ്പം എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറവായിരിക്കും. അറിയാലോ നമ്മളിപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തില്ലേ, അതേസമയം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് നോക്കിയിടണം. അപ്പം ഇനി ഇനി ശ്രദ്ധിച്ചിടണം, മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒരല്പം വെള്ളം ഒരുപാടാവരുത്. തിളക്കിലുണ്ടെങ്കിൽ ഒരല്പം മാത്രം വെള്ളം തെളിക്കുക, ഒരുപാടാവരുത്. കോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മാത്രം മതി. ഇതിൽ ഒരു ലേശം വെള്ളം തെളിക്കാം. എൻ്റെ അടിയിൽ കുറച്ച് മസാല കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരല്പം മാത്രം കേട്ടോ, കൈ കൊണ്ട് ഇതായിങ്ങനെ. അപ്പോൾ ഈ അടിയിൽ നിന്ന് ഈ മസാലകൾ കോട്ടായി വരും. അങ്ങനെ കോട്ടാവാത്ത പക്ഷം മാത്രം പിന്നെയും തെളിച്ച് കൊടുക്കുക. ഇതിലിട്ടിരിക്കുന്ന എല്ലാ മസാലയും ഈ കോളിഫ്ലവറിൽ കോട്ടായി എന്ന് ഉറപ്പ് വരുത്തുക. അടിയിൽ ഒരു മസാല പോലും ഇങ്ങനെ സെഡിമെൻ്റ് ആയിട്ട് കിടക്കരുത് എന്നുള്ള പോലെ ഇതാ കണ്ടോ. ഇപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെ ആവാൻ പാടില്ല. ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു അല്പം കൂടിയും വെള്ളം തെളിച്ച് കൊടുക്കുക. അതിൽ ലൈറ്റായിട്ട് കിടക്കുന്നുണ്ട് കണ്ടോ. അപ്പം ഞാൻ ഒരല്പം കൂടിയും വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിലൊക്കെ ഒരല്പം കോട്ടാവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒരല്പം. അപ്പം എന്താ കടലമാവ് ചേർക്കാത്തതെന്ന് ചോദിക്കണവരുണ്ടാവാം. കടലമാവ് ചേർത്ത് കഴിഞ്ഞാൽ പക്കോടയുടെ രുചിയേ വരുള്ളൂ, ഈ കോളിഫ്ലവർ ഫ്രൈൻ്റെ രുചിയൊന്നും വരില്ല. ഉണ്ടാക്കി നോക്കിപ്പോൾ ഞാൻ ഇതൊക്കെ കുറേ ട്രൈ ചെയ്ത് നോക്കാറുള്ളതാണ്, പല രീതികളിൽ പല സ്റ്റൈലുകളിൽ. ഇപ്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് രണ്ടെണ്ണം വറുത്ത് നോക്കി. അപ്പോൾ ഉപ്പ് കുറവായപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്തു. ഒരു കാര്യം ചെയ്യാനുള്ളത് തീ നന്നായിട്ട് വെക്കുക, അത് കഴിഞ്ഞിട്ട് മീഡിയത്തിലേക്ക് ആക്കണം കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ മീഡിയത്തിലേക്ക് ആക്കണം. കൈ ഇനി യൂസ് ചെയ്യാനുള്ളത് കൈയൊക്കെ തന്നെയാണ്, കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വെതറി വെതറി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കായെന്നറിയാൻ നമ്മുടെ ചട്ടിയിൽ നിന്നൊരു ഒന്നോ രണ്ടോ പീസ് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇട്ടാൽ മതിയാവും, പൊരിഞ്ഞ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ചട്ടിയിൽ നിന്ന് കുറച്ച് കയ്യിലെടുത്തിട്ട് ഒരല്പം തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക മതി. മീഡിയത്തിലേക്ക് ആക്കിക്കോളൂ, ഉള്ളിലൊക്കെ വേവണമല്ലോ, അതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ വറുത്തെടുക്കുക കേട്ടോ. സൗണ്ട് കേട്ടോ അതിൻ്റെ. ഒന്നും ഒന്ന് തൊടാണ്ട് ഇടണം കേട്ടോ, ഇപ്പോൾ കുറച്ചൊന്ന് വിട്ട് വരുമ്പോൾ ശരിയാവും. ഇതിൻ്റെ ഒരു സൗണ്ട് കേട്ടോ. അപ്പം ഞാനിത് പറഞ്ഞ് കഴിച്ച് കാണിച്ചരാ കണ്ടോ, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ക്രഞ്ചിനെസ്സാണ് അതിന്. ടേസ്റ്റും അത് സൂപ്പർ ടേസ്റ്റ്, നല്ല ചൂടായിട്ട് ചായയുടെ ഒപ്പം കഴിക്കുക കേട്ടോ. അത് നല്ല കീറ് കീറുന്ന് കഞ്ചി ആയിട്ട് ഇപ്പം എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിലീഫും പിന്നെ മുളകില്ലേ നീളനെ മുളകും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വറുത്തെടുത്തു. ഇനിയിപ്പോൾ കളറ് ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കളറ് ചേർക്കാം, കുഴപ്പമില്ല. കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. കാശ്മീരി മുളക് പൊടി ഓൾറെഡി നല്ല നിറം ഉണ്ടാവും, ആവശ്യത്തിനുള്ള നിറം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതായത് ഇതാണ് കോളിഫ്ലവർ ഫ്രൈ. എപ്പോഴും മെയിനായിട്ട് ഈ വെജിറ്റബിൾ പോലത്തെ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി നല്ല ചൂടോട് കൂടി കഴിക്കുക. എടുത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാം അതുപോലെ തന്നെയാണ്. ഇതിപ്പോൾ സൂചി ചേർത്തിട്ടുള്ള റവ ചേർത്തിട്ടുള്ള കാരണം കുറച്ചെങ്കിലും നേരം ആ ക്രിസ്പിനെസ് നിൽക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു സൂപ്പർ ആൻഡ് എക്സൈറ്റിംഗ് റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.